എല്ലാവർക്കും മ്യൂസിക് കസറ്റയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് പഠിപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസങ്ങളായി ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് വരാൻ പറ്റാത്തത് കോവിഡ് പോസിറ്റീവായിട്ട് ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ആ ചെറിയൊരു സ്റ്റിച്ചാണ് ഞാൻ കാണിക്കുന്നത്, അതായത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു സ്റ്റിച്ച്. അതിന് നമുക്ക് സാധാരണ ആങ്കറിൻ്റെ നൂലുകൾ ഉപയോഗിക്കാം, പേൾ കോട്ടൺ ഉപയോഗിക്കാം, എല്ലാ നൂലും ഉപയോഗിക്കാം സാധാരണ ഒരു നീഡിലും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ നോക്കാം. ആദ്യം വെറുതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് പോലെ എടുക്കാം. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, വെറുതെ ഒരു സ്പോട്ട് മാത്രം സെൻറ്റർ കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഉദ്ദേശം ഇങ്ങനെ വെച്ച് ഇവിടുന്ന് മുകളിലേക്ക് സൂചി മുകളിലേക്ക് എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ സെൻറ്റർ നമ്മൾ കുത്തിയിട്ടുണ്ടല്ലോ അവിടേക്ക് എടുക്കുക. ആ എടുക്കണതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതൊരു വി ഷേപ്പിൽ വരും. ഇനി വീണ്ടും നമ്മൾ ഈ കുത്തിയ സെൻറ്ററിലേക്ക് തന്നെ, ഞാൻ ഇത്തിരി വലുതാക്കിയിട്ടാണ് കേട്ടോ അത് കാണിച്ചു തരുന്നത്, വീണ്ടും ഇതിങ്ങനെ എടുക്കുക. അപ്പോൾ ഒരു വി വി പോലെ വരും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, പെട്ടെന്ന് എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത് ഞാൻ ഈ എടുക്കുന്ന പോലെ വി 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 പോലെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പെൻസിൽ കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ബിഗിനേഴ്സിനൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൈൻ ആ ഇത് ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, വളരെ സിമ്പിളല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇത് മുമ്പൊക്കെ പഠിച്ച സ്റ്റിച്ച് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ ഇത് വെച്ച് നമുക്ക് നല്ല ഡ്രസ്സുകളുമൊക്കെ നന്നായി നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് നാല് ആറ് ഏഴ് കാലുകളുണ്ട് ഇതിന്. നമുക്ക് എത്ര കാല് വേണമെങ്കിലും ഇതിനെടുക്കാട്ടോ. ഇപ്പം ഞാനിപ്പോൾ അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവിൽ നമുക്ക് ഒരു സോറി ഇതിൻ്റെ നടുവിൽ നമുക്ക് നോട്ട് അറിയുന്നവർക്ക് നോട്ട് ഇടാം. ഇതിപ്പോൾ ബിഗിനേഴ്സിനാകുമ്പോൾ അത് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ബീഡ് ഇതിൻ്റെ നടുവിൽ കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയ ബീഡ് അതിൻ്റെ അടിയിൽ കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഡ്രസ്സിലൊരു ഭാഗത്ത് മാത്രമൊക്കെ ആയിട്ട് തിക്കായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാക്കിയിട്ട് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. ഒന്നും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് തന്നെ വീണ്ടും ഒന്നും കൂടി കാണിക്കുകയാണ്. ഒന്നുകൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത്. ഈ സ്റ്റിച്ച് വെച്ചിട്ട് ഇനിയും വേറെ വേറെ സ്റ്റിച്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാലുകളുടെ എണ്ണമൊക്കെ അനുസരിച്ച്, അതുകൊണ്ട് ഇത് നന്നായി ശ്രദ്ധിച്ചോളാം എല്ലാവരും. പിന്നെ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക, കോവിഡും കൊറോണയൊന്നും നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക, പുറത്ത് പോകുമ്പോൾ മാസ്കൊക്കെ വയ്ക്കുക. ഞാനിനി എൻ്റെ ഇത് ഞാനിങ്ങനെ കട്ടായിട്ട് ചെയ്താൽ നല്ല ഭംഗിയാണ്. ഞാനിനി എൻ്റെ ഒരു നൈറ്റീമ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ ഒരു നൈറ്റീരെ ഫ്രണ്ട് പാർട്ടിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണത്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഒരു ഭാഗത്ത് മാത്രമായിട്ടോ അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഞാനിങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്തു. അതിനിപ്പോൾ നടുവിൽ ഞാൻ ബീഡല്ല വെച്ചിരിക്കുന്നത്, ഞാൻ ഓരോ നോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളറിയാത്തവർ ബീഡ് വെച്ച് കൊടുത്താൽ മതി, അതും ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഈ സ്റ്റിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വേഗം തന്നെ ഒരു ചുരിദാറിൻ്റെ ടോപ്പുമ്മയോ ഒരു നൈറ്റിയുടെയോ അല്ലെങ്കിൽ കുട്ടികളുടെ ഉടുപ്പുമ്മയോ ഒക്കെ ചെയ്യുമ്പോൾ അത് നല്ല തിക്കായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞു 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 പൂക്കൾ പോലെ ഇങ്ങനെ പൊട്ടി വിടർന്ന പൂക്കൾ പോലെയൊക്കെ തുന്നി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് ഓൾ എന്നുള്ളൊരു ബട്ടനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് അമർത്തി കൊടുത്തോളോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സേഫായിട്ടിരിക്കാൻ വീണ്ടും ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ബൈ.